അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ലോകം മുഴുവനും ഖത്തറിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളവും ലോകകപ്പിന്റെ ഭ്രാന്തമായ അനുകരണങ്ങളും കോലാഹലങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അവർ ഇഷ്ടപ്പെടുന്ന ടീമുകളുടെ ഫ്ലക്സുകളും ഫ്ളാഗുകളും എങ്ങും എവിടെയും കാണാം. ഇത്തരുണത്തിൽ പറയാനുള്ള ഒറ്റ വാക്ക്, കളിയും ചിരിയുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും മതിമറന്നു പോകരുത്. യുക്തിവാദികളും മായാജാലക്കാരും നിരീക്ഷരവാദികളുമൊക്കെ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, യുക്തിവാദി സമ്മേളനങ്ങൾ തല ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ലോകകപ്പ് നടക്കുന്ന സമയത്ത് അർജന്റീനയുടെ മിന്നും താരം, അവരുടെ എല്ലാമെല്ലാമായ ലയണൽ മെസ്സിയുടെ വാക്കുകൾ തീർത്തും ദൈവവിശ്വാസത്തിന് കരുത്ത് പകരുന്നതായിരുന്നു. ഓരോ ആളുകളും കണക്കുകൂട്ടി പ്രവചിച്ചുകൊണ്ട് അർജന്റീന കപ്പടിക്കും, അതുപോലെ ബ്രസീൽ കപ്പടിക്കുമെന്നൊക്കെ പ്രവചനങ്ങൾ പറയുമ്പോൾ മെസ്സിയുടെ വാക്കുകൾക്ക് തീർത്തും കയ്യടി നൽകേണ്ടത് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലോകകപ്പിൽ ഞാൻ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല, എല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതങ്ങളും ദൈവസങ്കല്പങ്ങളും ഒക്കെ പൊള്ളയാണ്, അത് തെറ്റാണ് എന്ന് വാദിക്കുന്ന യുക്തിവാദികൾക്കും നിരീക്ഷരവാദികൾക്കും മായാജാലക്കാർക്കും ഒക്കെയുള്ള കിടിലൻ മറുപടി കൂടിയായിരുന്നു ഇത്. ഖുർആൻ മാനവിക സമൂഹത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന ഇലാഹക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാം ദൈവം ഒന്നാണ്. അവൻ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാണവൻ. അവനാണ് ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്, നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവവിശ്വാസമാണ് നമ്മുടെ കരുത്ത്, അതാണ് ജീവിതത്തിന്റെ ആകത്തുക. അല്ലാഹു തആല യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും കെണിവലകളിൽ നിന്ന് വരും തലമുറയെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദൈവവിശ്വാസത്തെ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين فازيد اسرابا